സാറ് ഇപ്പൊ പോ. അങ്ങനെ ഒരു കാര്യം തീരുമാനിച്ച ദൈവം തമ്പിനെ നിർത്താലും അത് നടത്തിയിരിക്കും. നീ ഇപ്പൊ ഒക്കെ പറഞ്ഞ നിനക്കോക്കും നാളെ ഇവിടുന്ന് ഒരു പ്രശ്നമില്ലാതെ പോകാം. സർ ഞാൻ എങ്ങനെയാ സർ സമ്മതിക്ക? നീ എങ്ങനെ സമ്മതിച്ചേക്ക്? വാ വാടാ, നിനക്ക് യൂസിലൊക്കെ പോകണ്ടേ? ഗുഡ് ബോയ്. എന്നാ വാമളെ, നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് എന്താ പറ്റിയ? നീ വാ. സാറേ സാറേ, എന്തിനാ സാറേ നമ്മളിവിടെ വന്നേക്കണേ? ഇന്നലെ രാത്രി അവളൊന്നിനും സമ്മതിച്ചില്ലടാ. അവസാനം നീയും കൂടെ അറിഞ്ഞിട്ടാണ് ഇതെല്ലാം എന്നോട് പറയേണ്ട വന്നു. അപ്പൊ അവള് വയലന്റ് ആയി. സാർ എന്നിട്ട് അവളെവിടെ? എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഇത് പുറത്താരും അറിയാൻ നോക്ക. അത് ഞാൻ നോക്കിക്കോളാം. ഒച്ച വച്ച കൊന്നുകളെ എന്റെ മോനെ. അവള് ചത്തിട്ടുണ്ടെങ്കി അതിന് കാരണക്കാരൻ നീയും കൂടിയാ. കേട്ടോ, ഇതിപ്പോ അറിയാനും നമുക്ക് രണ്ടുപേർക്ക് മാത്ര. എന്റെ കാര്യം സേഫ് ആക്കാൻ എനിക്കറിയാം. ഇതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണോ വേണ്ടോന്ന് നീ തീരുമാനിക്കും. എനിക്ക് രക്ഷപ്പെടണ്ട സാർ, ഞാൻ കാരണമല്ലേ അവള്. കുറ്റബോധമൊക്കെ നല്ലതാ, പക്ഷെ അകത്ത് പോയി കിടക്കുമ്പോ വലിയ രസമൊന്നും ഉണ്ടാവില്ല. നിനക്ക് യൂസ് സിനിമ വിസയൊക്കെ റെഡി ആയിരിക്കല്ലേ, ആലോചിക്ക്. സാർ
സാർ എന്നിതിൽ നിന്ന് രക്ഷപ്പെടുത്തണം സാർ. എനിക്ക് പോണം. സാർ പറയണ പോലെ ഞാൻ എന്തും ചെയ്യാം സാർ. എന്നാ ബോർഡ് നശിപ്പിക്കുന്നതിന് മുമ്പ് നീ അവിടെ നിന്ന് കണ്ടോ? വേണ്ട സാർ, എനിക്ക് കണ്ട. കുറെ നാളെ കെട്ടിപ്പിടിച്ച് കൂടെ കിടന്നാലടാ, വെറുതെ ഒന്ന് പോയി കണ്ടോ. സാർ അത് അവളല്ല സാർ. സാർ അതിന്റെ ശില്പയല്ല. അതേടാ, അതവളല്ല. എന്താ നിനക്ക് നിരാശയുണ്ടോ അതില്? ശില്പ, നിന്റെ രാഹുൽ അവനിപ്പോ നിന്നെ എന്റെ കൂടെ പറഞ്ഞുവിട്ട എന്തിനാന്നറിയോ? ഈ ഒരു രാത്രി നിന്നെ എനിക്ക് തന്ന ഈ കേസിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്താന്ന് ഞാൻ അവനോട് പറഞ്ഞു. അതിന് എന്റെ രാഹുൽ അങ്ങനെ ചെയ്യില്ല. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ ആത്മാർത്ഥയോടെ സ്നേഹിക്കുന്നൊക്കെ നല്ലതാ, പക്ഷെ അതേ ആത്മാർത്ഥത ആ ആൾക്ക് ഇങ്ങോട്ടും ഉണ്ടാവണം. നിന്റെ രാഹുൽ ഇന്നലെ എന്നെ ചവിട്ടി വീഴ്ത്തിയ സ്ഥലമില്ലേ, അതെന്റെ സ്റ്റേഷൻ ഏരിയ. രണ്ടു ദിവസം മുമ്പ് നിന്നെപ്പോലൊരു പെങ്കൊച്ചിനെ കൊണ്ട് ഒരുത്തനോടെ കറങ്ങാൻ വന്നു. പിറ്റേ ദിവസം രാവിലെ കണ്ടത് ആ കൊച്ചിന്റെ ഡെഡ് ബോഡിയാ. അവനും അവന്റെ കൂട്ടുകാരും കൂടി ആ കൊച്ചിനെ നിന്നെപ്പോലെ തന്നെ ആ പെങ്കൊച്ചു ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ടാവും അവനെ, അല്ലേ? ഇവിടെ അടിവാരത്തില് ഭർത്താവ് മരിച്ചൊരു പാവ സ്ത്രീയുണ്ട്. ജീവിക്കാൻ വേണ്ടി അവർ ഈ കാടും മലയൊക്കെ കയറാൻ പോകുമ്പോൾ 4 വയസ്സുള്ളവരുടെ പെങ്കൊച്ചിനെ ഏൽപ്പിക്കുന്നത് ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ്. ഒരു ദിവസം അവർ വന്നപ്പോൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ ശവമാണ്. എഴുപത് വയസ്സുള്ള കിളവും കാമം തീർത്തത് ആ പിഞ്ചു കുഞ്ഞിനോട്. ആ കഴിവായ സ്റ്റേഷൻ കെട്ടി ചവിട്ടി കൂട്ടുന്നു. നരകത്തിന്റെ അങ്ങേയറ്റം കാണിച്ചിട്ടേ ഞാൻ അവരെ നിയമത്തിന് കോടതിക്കൊക്കെ കൊടുക്കും. ഉദ്ദേശിക്കുന്ന പോലെ ഒരാളല്ല എന്റെ രാഹുൽ, അവനൊരു പാവ. നിനക്കൊന്നും എത്ര പറഞ്ഞാലും മനസ്സിലായില്ല. നമ്മളിപ്പോ പോകുന്നത് എന്റെ ക്വാർട്ടേഴ്സിലേക്ക്. പേടിക്കണ്ട, അവിടെ എന്റെ ഭാര്യയും മോളൊക്കെ ഉണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം എന്റെ രാഹുൽ ശരിക്കും ആരാണ്. ഇന്നത്തെ സിറ്റുവേഷൻ നിനക്കറിയാലോ, ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടാണ്. എന്ത് സിറ്റുവേഷൻ ആടാ? ഈ കൊച്ചിനെ സാറത്ത് നിന്റെ അമ്മയോ പെങ്ങളോ ആയിരുന്നെങ്കിൽ നീ ഇങ്ങനെ
കൂട്ടിക്കൊടുക്കോ. സിറ്റുവേഷൻ, എനിക്ക് നിങ്ങളുടെ ലൈഫിൽ ഇടപെടേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ ഇവളുടെ അത്ര ഇല്ലെങ്കിലും എനിക്കുണ്ട് വളർന്നു വരുന്നൊരു മോള്. ശില്പ, നിനക്ക് ഇനി ഇവന്റെ കൂടെ പോകാനാണ് താല്പര്യമെങ്കിൽ പോവാം. ഞാൻ ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. We must move on. Shilpa, listen. Shilpa, ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ എന്ത് സംഭവിച്ചിരുന്നാ പോലും നമ്മുടെ റിലേഷൻ ഒരു രീതിയിൽ എഫക്ട് ചെയ്യില്ല. ശില്പ, let's get married like we planned. I love you, Shilpa. I won't trust you anymore. Please leave me.